ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ, ഏഴാം പാഠത്തിൽ എന്താണ് ദൈവപ്രകാരമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നും ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കാൻ എങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എട്ടാം പാഠം, സത്യത്തിൻ്റെ പാതയിൽ എന്ന പാഠഭാഗമാണ് നാം പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് എല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂപ്പി ഒന്ന് കണ്ണടച്ചു നിന്നേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങേ മക്കളായ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും ആത്മാവിന് ശക്തിയും തരണമേ. ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഓർമ്മയിൽ നിർത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥ സഹായം എന്നും എപ്പോഴും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഓക്കെ, നമ്മിൽ നിന്ന് എട്ടാം പാഠത്തിലേക്കാണ് കടക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? സത്യത്തിൻ്റെ പാതയിൽ. കഴിഞ്ഞ പാഠത്തിലെല്ലാം പഠിച്ചാൽ നന്നായിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏഴാമത്തെ കൽപ്പന, ആറ് കൽപ്പനകൾ വരെ നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ആറാമത്തെ കൽപ്പന എന്തായിരുന്നു? വ്യഭിചാരം ചെയ്യരുത്. ഇന്ന് ഏഴാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഈ പാഠഭാഗം പഠിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ വസ്തുക്കളൊന്നും നമ്മൾ അന്യായമായി എടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുതെന്നും എല്ലാ ജീവജാലങ്ങളെയും നാം സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്, ഉണ്ടാകട്ടെ എന്ന വചനം ഉപയോഗിച്ച് അല്ലേ. അപ്പം നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. കുന്നുകളും നദികളും മനോഹരമായ പുഷ്പങ്ങളും ഒക്കെയായിട്ട് അതതിൻ്റെ സ്ഥാനത്ത് വേണ്ട വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ദൈവം നല്ലൊരു കലാകാരനാണ്. എല്ലാ അതതിൻ്റെ സ്ഥാനത്ത് വേണ്ട വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ. എല്ലാത്തിനും ഓരോ ക്രമവും നിയമവും അവിടെ നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ക്രമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, സൂര്യനെ സൃഷ്ടിച്ചു, സൂര്യൻ കിഴക്കുദിച്ചു, പടിഞ്ഞാറ് അസ്തമിക്കണം എന്ന ഒരു ക്രമമാണത് അല്ലേ. അതുപോലെ തന്നെ ഓരോ ഇതിൽ മഴ പെയ്യുന്നൊരു കാലമുണ്ട്, വേനലിനൊരു കാലമുണ്ട്, പൂവുകൾ പുഷ്പിക്കുന്ന കാലമുണ്ട്. എല്ലാം ദൈവം അതതിൻ്റെ ക്രമത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രമം തെറ്റിയാൽ, ഈ ദൗത്യം നിറവേറ്റാൻ കഴിയാതെ വന്നാൽ പ്രപഞ്ചത്തിൻ്റെ ക്രമം തെറ്റും. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉന്നത സൃഷ്ടി ഏതാണ്? അത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ പരസ്പര സ്നേഹവും നീതിയും സമത്വവും ദയവുമുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വസ്തുക്കൾ അന്യായമായി എടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. ജീവജാലങ്ങളെ എല്ലാവരെയും പരിചരിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നീതി എന്ന പുണ്യം ചെയ്യാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് നീതി എന്ന് പറയുന്നത്? ഒരു പുണ്യമാണ് അല്ലേ. നമുക്കറിയാം, എന്താണ് നീതി എന്ന പുണ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്? അയൽക്കാരൻ്റെ കടമകൾ അവകാശം സംരക്ഷിക്കാനും പരസ്പരം അർഹമായത് നൽകാനും നീതി എന്ന പുണ്യം ആവശ്യപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, നീതി എന്ന പുണ്യം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അയൽക്കാരൻ്റെ അവകാശം സംരക്ഷിക്കാനും പരസ്പരം അർഹമായത് നൽകാനും, അതാണ് നീതി എന്ന പുണ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം പ്രമാണമായ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയ്ക്ക് എതിരായ പാപങ്ങളാണ്. അപ്പോൾ മോഷ്ടിക്കരുതെന്നൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും നമ്മൾ അന്യായമായിട്ട് എടുക്കരുത് അല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ പണമോ അല്ലവരുടെ വസ്തുക്കളോ അനുവാദം കൂടാതെ കൈവശപ്പെടുത്തരുത്. അതാണ് ഒന്നാമത്തെ കാര്യം, ഈ കൽപ്പനയ്ക്കെതിരായ കാര്യം അതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കരുത്. മൂന്നാമതായിട്ട്, നമ്മൾ യാത്ര ചെയ്യും അല്ലേ, ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് ഈ പ്രമാണത്തിന് എതിരാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കണം എപ്പോഴായാലും, ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ എടുത്താൽ അത്
ടിക്കറ്റ് എടുത്ത് കുട്ടികളായ നിങ്ങളൊക്കെ ഇപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺസെഷൻ ഉണ്ടാവും അല്ലേ, ഒരു രൂപയാണ്, അത് കൊടുക്കാതിരിക്കണമെന്ന് വിചാരിക്കരുത്, കൊടുത്ത് തന്നെ യാത്ര ചെയ്യണം. പിന്നെ കടകളിൽ വിൽപ്പനക്ക് വെച്ചേക്കുന്ന സാധനങ്ങൾ ചില ആളുകൾക്ക് ചിലവർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടാവും, ഇപ്പം ആരും കാണാതെ അതെടുക്കാന്നുള്ളൊരു തോന്നൽ, പുറത്ത് ഇങ്ങനെ അധികം സാധനങ്ങൾ വെച്ചേക്കുമ്പോൾ അതെടുക്കാന്നുള്ളൊരു തോന്നൽ, അത് വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ്, അതൊരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതും ഈ പ്രമാണത്തിന് എതിരാണ്. പിന്നെ നമ്മൾ ആരെങ്കിലും നമുക്ക് സാധനങ്ങൾ നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അത് തിരികെ കൊടുക്കാതിരിക്കുന്നത് ഈ പ്രമാണത്തിന് എതിരാണ്. പിന്നെ കണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല, ഞാൻ ഒന്ന് പറഞ്ഞ് നുണ പറയുന്നത്, അങ്ങനെ മറച്ചു വയ്ക്കുന്നതും ഏഴാം പ്രമാണത്തിന് എതിരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ കട്ടെടുക്കൽ മാത്രമല്ല, ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏഴാം പ്രമാണത്തിന് എതിരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരോടും എല്ലായ്പ്പോഴും ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടും ഒക്കെ ദയവും സ്നേഹവും ഉള്ളവരായിരിക്കണം അല്ലേ. നമ്മൾ ചെടികളും മരങ്ങളൊക്കെ എത്തിനെ സ്നേഹിക്കണം, ഒന്നും മുറിച്ച് നശിപ്പിക്കരുത്, മണ്ണിനെ സംരക്ഷിക്കണം. എല്ലാ വസ്തുക്കളോടും ദയയും സ്നേഹവും ഉള്ളവരായിരിക്കണം. എപ്പോഴും സത്യം മാത്രം പറയണം. ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സത്യത്തിൻ്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. അപ്പോൾ നമ്മൾ ഈ പാഠം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാവർക്കും, ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഷൻ ചെയ്തേ, നമുക്ക് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം, എല്ലാവരോടും ദയയും ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, സത്യം മാത്രം പറയാൻ പാടുള്ളൂ, സത്യത്തിൻ്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. അപ്പോൾ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ടൊരു ആന്തരീകരണം നടത്താം, ഒരു പ്രാർത്ഥന നടത്താം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളെപ്പോഴും സത്യം മാത്രം പറയുവാനും സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. അപ്പോൾ എന്താണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളീ പാഠം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സാധനങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ അന്യായമേ എടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുതെന്നും ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും വേണമെന്നാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം? ഞാനെപ്പോഴും സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന മനോഭാവം നാം എപ്പോഴും എടുക്കണം, നമ്മുടെ ഉള്ളിലത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടാ. പ്രപഞ്ചത്തിൻ്റെ ക്രമം തെറ്റുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ദൗത്യമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ദൗത്യം നിറവേറ്റാൻ കഴിയാതെ വന്നാൽ പ്രപഞ്ചത്തിൻ്റെ ക്രമം തെറ്റും. പിന്നെ ഒരു കാര്യം ചോദിച്ചില്ലേ, നീതി എന്ന പുണ്യം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അയൽക്കാരൻ്റെ അവകാശം സംരക്ഷിക്കാനും പരസ്പരം അർഹമായത് നൽകാനും, അതാണ് നീതി എന്ന പുണ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക. പിന്നെ നമ്മളുടെ ബുക്കിലുള്ള വചനങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. മനഃപ്പാഠമാക്കാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിൻ്റെ ഒരു വാക്യമുണ്ട്, നമ്മുടെ ജീവിതാവസ്ഥയും തൊഴിലും എന്തായിരുന്നാലും നമുക്കെല്ലാവർക്കും ക്രിസ്തീയ സുഹൃതങ്ങൾ അഭ്യസിക്കാനും വിശുദ്ധി പ്രാപിക്കാനും കഴിയും. അതാണ് നമ്മുടെ ബുക്കിലുള്ള ഒരു മനഃപ്പാഠമാക്കാനുള്ളതൊക്കെ കാണാപ്പാഠം പഠിക്കുക കേട്ടോ. നമുക്കപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, കൈകൂപ്പി കണ്ണടച്ച് തന്നേ. സ്നേഹമുള്ള ഈശോയെ, ഇത്രയും സമയം ഒരുമിച്ച് കൂട്ടിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളിന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഓർമ്മയിൽ നിർത്തേണമേ. പരിശുദ്ധാമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥ സഹായം എന്നും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.